പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 മെഡിക്കൽ പ്രവേശനം എന്ന സ്വപ്നം ബ്രില്യന്റിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യമാക്കിയത് 4000-ൽ അധികം വിദ്യാർത്ഥികളാണ്. 2022 ജൈത്രയാത്ര ഡൽഹി ടു കോട്ടയം എന്ന പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ബ്രില്യന്റിൽ പഠിച്ച് ഡൽഹി എയിംസിൽ അഡ്മിഷൻ നേടിയ 5 വിദ്യാർത്ഥികളെ നിങ്ങൾ പരിചയപ്പെട്ടു. ഇന്ന് ജിപ്മർ പോണ്ടിച്ചേരിയിലും ജിപ്മർ കാരക്കലിലും അഡ്മിഷൻ നേടിയ 18 വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ജിപ്മർ പോണ്ടിച്ചേരിയിൽ ബ്രില്യന്റിലെ 15 വിദ്യാർത്ഥികളാണ് ഉള്ളത്. അതുപോലെ തന്നെ ജിപ്മർ കാരക്കലിൽ 3 വിദ്യാർത്ഥികളും. സിദ്ധാർത്ഥ് എം നായർ, ഹായ്, ഞാൻ സിദ്ധാർത്ഥ് എം നായർ. ഇക്കഴിഞ്ഞ നീറ്റ് 2022 എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 79 കേരള സെക്കൻഡ് റാങ്കും കിട്ടിയിരുന്നു. ഞാനിപ്പോൾ ജിപ്മർ പുതുച്ചേരിയിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ജിപ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അക്കാഡമിക്സിനും റിസർച്ചിനും വലിയ സ്കോപ്പ് ഉണ്ട്. അവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ജിപ്മർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രൊഫസേഴ്സ് ആണെങ്കിൽ അവരുടെ റെസ്പെക്റ്റീവ് ഫീൽഡ്സിലെ എക്സ്പേർട്സ് ആണ്. പലരും വലിയ ബുക്സിൻ്റെയും റിസർച്ച് പേപ്പേഴ്സിൻ്റെയൊക്കെ ഓഥേഴ്സാണ്. പിന്നെ ഇവിടുത്തെ അക്കാഡമിക് ഫെസിലിറ്റീസിലൊക്കെ ടോപ്പ് നോച്ചാണ്. അതായത് DH-ലൊക്കെ ആവശ്യത്തിന് കാഡാവേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ ഇവിടെ അക്കാഡമിക്സിനോടൊപ്പം തന്നെ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇവിടെ പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ റെഗുലർലി FAs എക്സാംസും ഒക്കെ നടത്തി നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളെ പഠിത്തം നന്നായി മുന്നോട്ട് പോകാൻ ഇവർ എൻഷുർ ചെയ്യും. വംശി കൃഷ്ണൻ, ഹായ്. ഹലോ, ഞാൻ വംശി കൃഷ്ണൻ. ഇപ്പോൾ ജിപ്മറിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെപ്പറ്റി പറയാനാണെങ്കിൽ കോളേജ് ലൈഫൊക്കെ നന്നായിട്ട് പോകണം. കോളേജൊക്കെ നല്ലതാണ്. കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. പിന്നെ ഹോസ്റ്റൽ ഫുഡ് എല്ലാം നല്ലതാണ്. ഫുഡൊക്കെ ഓൾമോസ്റ്റ് കേരള രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഹോസ്റ്റലൊക്കെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ക്ലൈമറ്റും നോർമലാണ്. അധികം ചൂട് തണുപ്പ് അങ്ങനത്തെ എക്സ്ട്രീം ക്ലൈമറ്റ് ഒന്നുമില്ല. എല്ലാം കൊണ്ടും ഒരു നല്ല, പിന്നെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ കിട്ടി, മലയാളികൾ തന്നെ കുറേ പേരുണ്ട്. എല്ലാം നല്ല അടിച്ചുപൊളിയായിട്ട് പോണു. ശിവാനി എസ് പ്രഭു, ഹായ്. എൻ്റെ പേര് ശിവാനി എസ് പ്രഭു. ഞാൻ ബ്രില്യൻറ്റിലെ എയിംസ് 2022 ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 131 ആണ്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജിപ്മർ പോണ്ടിച്ചേരിയിലാണ്. ജിപ്മറിൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞാൽ അക്കാഡമിക്സ് വളരെ നല്ലതാണ്. ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ മൈക്രോസ്കോപ്പ് വിധം കിട്ടും ലാബിൽ. ഡിസെക്ഷൻ ഹാളാണെങ്കിലും എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞാൽ ക്ലബുണ്ട്, കമ്മിറ്റി ഉണ്ട്, പിന്നെ ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്, വോളിബോൾ, ബാഡ്മിൻ്റൺ, സ്വിമ്മിങ് എല്ലാം ഉണ്ട്. അടുത്ത വർഷം നിങ്ങളെ ഞാൻ ജൂനിയേഴ്സായിട്ട് കാണാം. ബൈ. നന്ദന TV. ഹായ്, എൻ്റെ പേര് നന്ദന. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ജിപ്മർ പോണ്ടിച്ചേരിയിൽ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്നു. ജിപ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമ്പസൊക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ ഹോസ്റ്റലിനൊക്കെ റെസ്ട്രിക്ഷൻസ് വളരെ കുറവാണ്. ഞാൻ നീറ്റിനെ അപേക്ഷിച്ച് കുറച്ചധികം പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഷെഡ്യൂൾ കുറച്ച് ടൈറ്റാണ്. പിന്നെ ഇവിടെ എത്തിയിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, പ്രത്യേകിച്ച് മലയാളീസ്. എല്ലാവരും നല്ല കമ്പനിയാണ്. പിന്നെ വീക്കെൻഡ്സിന് പുറത്തു പോകുകയാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് ബീച്ചസ്. രാധിക R. ഹായ്, എൻ്റെ പേര് രാധിക R. ഞാൻ ബ്രില്യൻറ്റിലെ റെസിഡൻഷ്യൽ ബാച്ചായ 22RE05 ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇക്കഴിഞ്ഞ നീറ്റിന് എനിക്ക് കേരള റാങ്ക് 9 ഓൾ ഇന്ത്യ റാങ്ക് 210 ആയിരുന്നു. ഇപ്പോൾ ഞാൻ ജിപ്മർ പോണ്ടിച്ചേരിയിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ജിപ്മറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാം ഭയങ്കര അടിപൊളിയാണ്. അതായത് അക്കാഡമിക്സ് ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും, പിന്നെ പഠനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവർ ഇവിടെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് സ്പോർട്സ് ഉണ്ട്, പിന്നെ വേറെ ആർട്സ്, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ മെസ്സും ഭയങ്കര നല്ലതാണ് ഇവിടെ. ഹോസ്റ്റലാണെങ്കിലും ഇവിടെ നമുക്കിപ്പോൾ ഡബിൾ റൂമാണ് ഫസ്റ്റ് ഇയറിൽ കിട്ടുക. ശരത് കൃഷ്ണൻ, നമസ്കാരം.
നമസ്കാരം. എൻ്റെ പേര് ശരത്കൃഷ്ണൻ. ഞാൻ ജിപ്മർ പോണ്ടിച്ചേരിയിലെ ഫസ്റ്റ് ഇയർ എം ബി ബി സ്റ്റുഡൻ്റ് ആണ്. ജിപ്മറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിപ്മറിൻ്റെ ലൈഫൊക്കെ ഒത്തിരി നല്ലതാണ്. അക്കാഡമിക്സ് കാര്യം പറയാനാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ്, ഇഫ് നോട്ട് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ടീച്ചേഴ്സൊക്കെ ഒത്തിരി ഡെഡിക്കേറ്റഡ് ആണ്, ക്ലാസ്സൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോൾ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ജിപ്മറിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടും ഒത്തിരി ഫെസിലിറ്റീസാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പോർട്സ് കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്കൊരു ടഫ് രണ്ട് ബാസ്ക്കറ്റ്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, വോളിബോൾ കോർട്ട്, പിന്നെ ടെന്നീസ് കോർട്ട്, സ്വിമ്മിംഗ് പൂള്, പിന്നെ ഫുട്ബോൾ സ്റ്റേഡിയം എന്നിങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് നിങ്ങൾക്കുണ്ട്. ഇതിനകത്ത് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് മെജോറിറ്റി ഫെസിലിറ്റീസും നിങ്ങളുടെ ഹോസ്റ്റൽ കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ആർട്സിന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ക്ലബ്സ് ഉണ്ട്, മ്യൂസിക് ക്ലബുണ്ട്, ഡാൻസ് ക്ലബുണ്ട്, ഒത്തിരി പരിപാടികൾ ഇങ്ങനെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടാലൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾക്കത് പഠിക്കണമെങ്കിലോ നിങ്ങൾക്കത് ഷോ കേസ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റേജ് തന്നെയാണ് ജിപ്മറിൽ. പിന്നെ സീനിയേഴ്സിനൊക്കെ ഒത്തിരി സപ്പോർട്ടാണ്, സീനിയേഴ്സിൻ്റെ ഒരു സഹായത്തോടെയാണ്. അതിപ്പോൾ അക്കാഡമിക് ആണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും സീനിയേഴ്സിൻ്റെ സപ്പോർട്ടോടെയാണ് നമ്മൾ ഏറ്റവും ലൈഫ് ഏറ്റവും കൂടുതൽ നമ്മൾ പൂർണ്ണമാവുക. ഇത്രയൊക്കെയാണ് ജിപ്മറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കിരൺ കെ നായർ. ഹായ്, എൻ്റെ പേര് കിരൺ. ജിപ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജിപ്മർ. പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഇവരൊരുക്കി തരും. പിന്നെ പഠനത്തെ ഒഴിച്ചു നിർത്തിയാൽ ഹോസ്റ്റൽസ്, മെസ് ഫെസിലിറ്റി ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവരോട് നൽകുന്നുണ്ട്. അതിനുവേണ്ടി കുറേ കമ്മിറ്റീസ് ഉണ്ട്, ക്ലബ്സ് ഉണ്ട്. പിന്നെ സ്പോർട്സ് ആണെങ്കിൽ നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ ടർഫുണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്, പിന്നെ സ്വിമ്മിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ പോണ്ടിച്ചേരിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പോണ്ടിച്ചേരി. സൗരവ് നവീൻ. നമസ്കാരം, എൻ്റെ പേര് സൗരവ് നവീൻ എന്നാണ്. ജിപ്മർ പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടുത്തെ ഫെസിലിറ്റി ഒക്കെ ഭയങ്കര നല്ലതാണ്. ലാബ്സ്, ഡിസെക്ഷൻ ഹോൾ ഇതൊക്കെ എല്ലാം ഹൈലി മെയിൻറ്റെയിൻഡും നന്നായി പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇത് പഠിക്കാനുള്ള നല്ല അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മെസ്സ് നമ്മളെ നല്ല ഫുഡൊക്കെ തന്നെയാണ് കിട്ടുന്നത്. കേരളത്തെ പോലെ തന്നെ നല്ല അടിപൊളി ഫുഡും നല്ല ചീപ്പ് വിലയിൽ തന്നെയൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. അനാമിക എ അജയൻ. ഹായ്, എൻ്റെ പേര് അനാമിക ജയജയൻ. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ മൊത്തത്തിൽ അടിപൊളിയാണ്. ഇപ്പോൾ ഫുഡൊക്കെ ആണെങ്കിൽ മെസ്സിൽ നല്ല ഫുഡാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഓർഡർ ചെയ്തൊക്കെ കഴിക്കാം മെസ്സിൽ തന്നെ. പിന്നെ വെളിയിലൊക്കെ കേരള മെസ്സിലുള്ളതുകൊണ്ട് നമുക്ക് നാട്ടിലെ ഫുഡൊന്നും മിസ് ചെയ്യത്തില്ല. പിന്നെ അക്കാഡമിക്സ് ആണെങ്കിലും നല്ല രീതിയിലാണ് പോകുന്നത്. പിന്നെ ഹോസ്റ്റലിൽ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണ്, ഡബിൾ റൂമാണ് നമുക്ക് ഫസ്റ്റ് ഇയർ കിട്ടുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മലയാളീസ്, ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് എല്ലാ ബാച്ചിലും. അപ്പം മൊത്തത്തിൽ നല്ല വൈബാണ്. അഞ്ജിമ എം എസ്. ജിപ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അക്കാദമിക്സിനെ പറ്റി പറയാം. മറ്റ് മെഡിക്കൽ കോളേജസിൽ നിന്ന് ജിപ്മറിനെ വ്യത്യസ്തമാക്കുന്ന എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ളൊരു സബ്ജക്റ്റൊക്കെ നമുക്കുണ്ട്. അതൊക്കെ എല്ലാ കോളേജസിലും ഫൈനൽ ഇയറൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ നമുക്കത് ഏകദേശം ഫസ്റ്റ് ഇയർ തന്നെ അതിൻ്റെ ഒരു ഇൻട്രോ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ വെറുതെ ഒരു എം ബി ബി എസ് ഡിഗ്രി എന്ന് മാത്രമല്ലാതെ ഒരുപാട് ക്ലിനിക്കൽ എക്സ്പോഷറും ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പോഷറും ഒക്കെ കിട്ടി നല്ലൊരു ബെസ്റ്റ് ഡോക്ടറായി വരണമെങ്കിൽ ഐ തിങ്ക് ജിപ്മർ ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. താങ്ക് യു. നിരഞ്ജന പി നായർ. റിസൾഡാർ ടി. സാനിയ ജയരാജൻ. മേഘന സന്തോഷ്. അനിരുദ്ധ് പ്രശാന്ത്. വൈദ്യശാസ്ത്ര രംഗത്ത് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക, വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് പുതിയ രീതികൾക്ക് തുടക്കമിടുക, രോഗികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ നൽകുക എന്നിവയായിരുന്നു ജിപ്മർ സ്ഥാപിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം. ജിപ്മറിൽ അഡ്മിഷൻ നേടിയെടുത്ത ബ്രില്ലിയന്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ.
രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ സാധ്യമാക്കിയ ബ്രിലിയന്റിലെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന 2022 ജൈത്രയാത്ര ഡൽഹി ടു കോട്ടയം എന്ന പരമ്പര വരും ദിവസങ്ങളിൽ തുടരും. സ്റ്റേ ട്യൂൺഡ്.